തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കർഷകരുടെ അവകാശ സമരത്തിന് കരുത്തു പകർന്ന് സുപ്രീംകോടതി സമരത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ സുപ്രീംകോടതി കാർഷിക നിയമങ്ങൾ തൽക്കാലം നടപ്പാക്കരുതെന്ന് നിർദ്ദേശിച്ചു കർഷക സമരങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നിരീക്ഷണം കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ മരവിപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തങ്ങൾ അത് സ്റ്റേ ചെയ്യുമെന്നാണ് ചീഫ് ജസ്റ്റിസ് വാക്കാൽ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ വി രാമസുബ്രഹ്മണ്യൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ കോടതി വിമർശിച്ചത് പ്രശ്നം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ടെന്ന് കോടതി പറഞ്ഞു ആവശ്യമായ കൂടിയാലോചനകൾ ഇല്ലാതെ നിയമം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിന് ഇടയായതെന്നും കോടതി നിരീക്ഷിച്ചു അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ പ്രശ്നം പരിഹരിച്ചേ മതിയാകൂ എന്നാണ് കോടതി പറഞ്ഞത് പ്രതിഷേധത്തിന് തങ്ങൾ എതിരല്ലെന്ന് പറഞ്ഞ കോടതി നിയമം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ പ്രതിഷേധക്കാരുടെ ആശങ്ക ഉൾക്കൊള്ളാൻ തയ്യാറാവുമോ എന്ന് സർക്കാരിനോട് ചോദിച്ചു നിയമഭേദഗതിയിൽ വകുപ്പുകൾ തിരിച്ച് ചർച്ചകൾ വേണമെന്ന് സർക്കാരും നിയമ ഭേദഗതി അപ്പാടെ പിൻവലിക്കണമെന്ന് കർഷകരും ആവശ്യപ്പെടുന്നതായാണ് തങ്ങൾ മനസ്സിലാക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി ഒന്നര മാസത്തിലധികമായി രാജ്യ തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ച് തുടരുന്ന കർഷക പ്രക്ഷോഭത്തിൽ എട്ടാം വട്ട ചർച്ചയിലും സർക്കാർ ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല ഇതിനിടെ അറുപതോളം കർഷകർ രക്തസാക്ഷികളായി എന്നിട്ടും കാർഷിക നിയമങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചുകൊള്ളാനായിരുന്നു കേന്ദ്രം കർഷക നേതാക്കളോട് പറഞ്ഞത് കോടതി വിധി എന്തായാലും അത് നടപ്പാക്കുമെന്ന് കർഷക നേതാക്കൾക്ക് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നയപരമായ വിഷയമായതിനാൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന നിലപാടിലായിരുന്നു കർഷക സംഘടനകൾ അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് കർഷകർ തീരുമാനിച്ചത് ഡൽഹി ആകമാനം വളയുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ അഞ്ച് അതിർത്തികളിലുള്ള പ്രക്ഷോഭം ശക്തമാക്കുമെന്നും വൈകാതെ ഡൽഹിയിലേക്കുള്ള എല്ലാ റോഡുകളും ഉപരോധിക്കുമെന്നും കർഷകർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടയിലാണ് കർഷക സമരത്തിന് കരുത്തു പകരം വിധമുള്ള കോടതി ഇടപെടലും ഉണ്ടായിരിക്കുന്നത് ഇനി കേന്ദ്ര സർക്കാരിന് തന്നെ കോടതി നിർദ്ദേശം അനുസരിക്കേണ്ടിയും വരും നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്